ഞങ്ങളെപ്പോലുള്ള പാക്കേജ് ആൻഡ് ബോസിന്റെ സർവീസ് കൊച്ചി അവൈലബിൾ ആണ്. പാക്കേജ് ആൻഡ് ബോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വീട്ടിൽ നിന്നാണ് ഷിഫ്റ്റ് ചെയ്യുന്ന പാക്കേജ് ഷിഫ്റ്റ് ചെയ്യുന്നവരുള്ള ആർക്കാണ് ഞങ്ങളെപ്പോലുള്ള പാക്കേജ് ആൻഡ് ബോസിന് ആവശ്യമുള്ളത് നോക്കാം. ഫസ്റ്റ് ലെവൽ കാറ്റഗറി എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്നവരുള്ള അവരെ സംബന്ധിച്ച് ഈ ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഈ പണിക്കാരെ അറേഞ്ച് ചെയ്യുന്നവർ വണ്ടി അറേഞ്ച് ചെയ്യുന്ന ബാറ്റി പറ്റില്ലെന്നും അവരെ സംബന്ധിച്ച് അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല. കാരണം അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ടൈം ആൻഡ് എഫോർട്ട് ഒരുപാടുണ്ട്. അപ്പൊ അവർക്ക് ആ സമയത്ത് മറ്റു ചില കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് ഒരു പരിധിവരെ ഞങ്ങൾ വിളിക്കുന്ന ആളുകൾ. രണ്ടാമത്തെ എന്ന് പറയുന്നത് എംപ്ലോയീസ്, അതായത് ഗവൺമെന്റ് സെക്ടർ ആയിട്ട് പ്രൈവറ്റ് സെക്ടർ ആയിക്കോട്ടെ, ആ അവിടെയൊക്കെ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് അവര് ഞങ്ങളെ വിളിക്കാറുണ്ട്. അപ്പൊ ഒരു ദിവസം ഇതിനു വേണ്ടിയിട്ട് ലീവ് എടുത്ത് ഒന്നോ രണ്ടോ ദിവസം ലീവ് എടുത്ത് ഈ ഒരു പ്രവർത്തിക്ക് വേണ്ടി ചെയ്യുന്നതിനേക്കാൾ മെച്ചം, അല്ലെങ്കിൽ അതിനുള്ള എഫോർട്ട് കൊടുക്കുന്നതിനെ മെച്ചം അവർക്ക് ഞങ്ങളെപ്പോലെ ആരെങ്കിലും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഉത്തരവാദിത്തി വന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ രണ്ടു ദിവസം കൊണ്ട് തീർക്കേണ്ട പണി ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ ചെയ്ത് തീർത്ത്. ഇതൊരു കാറ്റഗറി എന്ന് പറയുന്നത് കൊച്ചിയിലോട്ട് ഈ അടുത്തിടേക്കൊക്കെ മൂവ് ചെയ്തിട്ടുണ്ട്. സോ അവരെ സംബന്ധിച്ച് അവർക്ക് അധികം ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒന്നും കൊച്ചിയിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. സോ ഒരു 1 BHK അല്ലെങ്കിൽ 2 BHK ഷിഫ്റ്റിങ്ങിനാണെങ്കിൽ ഒരു മിനിമം ഒരു 2 അല്ലെങ്കിൽ 3 പേരെ ഏറ്റവും കുറഞ്ഞ വേണ്ടി വരും. അത് നല്ല ആക്റ്റീവായിട്ടുള്ള ആളുകളായിരിക്കും ചെയ്യുന്നത്. കാരണം കുറച്ച് സാധനങ്ങൾ എടുക്കുമ്പോൾ തന്നെ ഒരു പെട്ടെന്ന് ടയർഡായി പോവുകയാണെങ്കിൽ പിന്നെ ഫ്രണ്ട്സിനെ വിളിച്ച് ഏൽപ്പിച്ചേ അവർ കാര്യമില്ല. സോ അങ്ങനെയുള്ള ആളുകൾ ഞങ്ങളെ വിളിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളെ വിളിക്കുന്ന മറ്റൊരു കൂട്ടരാണ് സ്റ്റുഡൻസ്. അപ്പോൾ സ്റ്റുഡൻസ് പറയുമ്പോൾ അവരുടെ ഈ ഹോസ്റ്റലിൽ അവർ ഹോസ്റ്റൽ വെക്കേറ്റ് സമയത്ത് അവർ കുറേയധികം ബോക്സസും അല്ലെങ്കിൽ അവർ ആ സമയത്ത് അവരുടെ ഒരു അക്കാഡമിക് അല്ലെങ്കിൽ അവർ മേടിച്ചു കൂടി കുറേ സാധനങ്ങൾ ഉണ്ടാവും. ആ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെ വിളിക്കുന്നത്. പിന്നെ ഞങ്ങൾ വിളിക്കുന്ന മറ്റൊരു കൂട്ടരാണ് ഈ എന്തെങ്കിലും ശാരീരിക പ്രശ്നമുള്ള പേഷ്യൻസ്. സോ അവരെ സംബന്ധിച്ച് ഈ ഷിഫ്റ്റിങ് ആയിക്കോട്ടെ, ലിഫ്റ്റിങ് സാധനങ്ങൾ ലിഫ്റ്റ് ചെയ്യുന്നതോ പാക്ക് ചെയ്യുന്നതൊന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വിളിച്ചാൽ വിളിക്കാറുണ്ട്. അവർക്ക് നമ്മൾ പോയി ഷിഫ്റ്റ് സാധനങ്ങളൊക്കെ ഒരു സ്ഥലം അവർ പറയുന്ന ലൊക്കേഷനിൽ നിന്ന് മറ്റു ലൊക്കേഷനിൽ പോയി എടുത്തു കൊടുക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ കാറ്റഗറിയിലൊന്നും അല്ലാതെ സമയമില്ലാത്ത ആളുകൾ, അതായത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് തിരക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഈ ഷിഫ്റ്റിങ് പറ്റത്തില്ല. കാരണം ഒരു ഷിഫ്റ്റിങ് ഒരു 2 BHK ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുവാണെങ്കിൽ മിനിമം അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 ദിവസം എഫോർട്ട് വേണ്ടി വരും. ആ എഫോർട്ടിന് കൊടുക്കുന്ന ആ ഒരു പൈസയും പിന്നെ ഞങ്ങളെപ്പോലുള്ള പാക്കേജ് സമൂഹത്തിന് കൊടുക്കുന്ന പൈസയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് തരുന്ന പൈസ തന്നെ കുറവ്. ഞാനൊരു ഫാക്ട് പറഞ്ഞതാണ്. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എല്ലാവരും എടുക്കുന്നത് എനിക്കറിയത്തില്ല. പലരും പല ജോലിയുള്ള ആളുകളാണ്. എന്നാലും പറയുക, അടുത്തായിട്ട് നോക്കുമ്പോൾ നോക്കാം ഈ ഷിഫ്റ്റിങ്ങിന് എത്ര രൂപ ഒരു എക്സ്പെൻസ് വരുന്നു. ഇപ്പോൾ എന്നെ ഒരു 5 പേര് അല്ലെങ്കിൽ 6 പേര് വിളിക്കുന്നുണ്ടെങ്കിൽ ഈ 6 പേരിൽ 4 പേർക്കും ആദ്യം അറിയേണ്ട എത്ര രൂപ എക്സ്പെൻസ് വരുന്നതാണ്. അപ്പോൾ ഷിഫ്റ്റിങ്ങിന്റെ എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് നമ്മൾ സഞ്ചരിക്കുന്ന ദൂരം, പിന്നെ ഈ വീട്ടു സാധനങ്ങൾ പാക്ക് ചെയ്യാൻ വേണ്ടി എന്തോരം പാക്കിംഗ് മെറ്റീരിയൽ വേണ്ടി വരും, അല്ലെങ്കിൽ ബോക്സസ് കാർട്ടൺ ബോക്സ് വേണമ്പോൾ പാത്രങ്ങളൊക്കെ വെറുതെ ചാക്കിനത് പാട്ടിട്ട് പോകാനൊക്കത്തില്ല, കാർട്ടൺ ബോക്സ് വേണ്ടി വരും. പിന്നെ ഇത് ലോഡ് ചെയ്യാൻ അൺലോഡ് ചെയ്യാനുള്ള ആളുകൾ എത്രാമത്തെ നിലയിലാണ് അത് അൺലോഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു സാധനം ഗ്രൗണ്ട് ഫ്ലോറിൽ കൊണ്ട് വയ്ക്കുന്ന എക്സ്പെൻസ് ആയിരിക്കത്തില്ല ഒരു സാധനം എടുത്ത് 5-ാമത്തെ ചുവന്ന് കയറ്റി വെക്കുന്നത്. അപ്പൊ അതിന് എക്സ്പെൻസ് ഒക്കെ ഇതെല്ലാം ആസ്പദപ്പെടുത്തിയിരിക്കും ഈ നമ്മുടെ ഈ റേറ്റ് വരുന്നത്. ഒരു നോർമൽ രീതിയിലുള്ള ഷിഫ്റ്റിംഗ് റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു 4 to 5 km നമ്മൾ 2 ലേബറൊക്കെ വെച്ച് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4000 മുതൽ 5000 രൂപ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ഇതിനേക്കാൾ കുറയാം. ഡിപ്പെൻസ് ഓൺ സാധനങ്ങളിൽ ഒരു കൗണ്ട് പോലെ ഇരിക്കും. പലരും പല റേറ്റിലാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഷിഫ്റ്റിങ്ങുമായിട്ട് വന്ന അവരൊരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ഈ നമ്പർ ഷെയർ ചെയ്ത് കൊടുത്തു, ഞാൻ ഉത്തരവാദിത്തം ചെയ്തുതരാം. അപ്പൊ ഞങ്ങൾക്ക് എറണാകുളത്ത് നിന്ന് അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് ഓൾ ഇന്ത്യ സർവീസ് ഉണ്ട്. അതുപോലെ തന്നെ ബാംഗ്ലൂരിലെ സർവീസ് ഉണ്ട്. സോ ആർക്കെങ്കിലും ബാംഗ്ലൂരിലേക്ക് ഡയറക്ട് സർവീസ് ആണ് അത് ഞാൻ എടുത്തു വന്നത്. അതായത് ഒരു ദിവസം കൊണ്ടൊക്കെ നമ്മൾ അവിടെ എത്തിച്ചേരാം. ഫുൾ ലോഡ് ആണെങ്കിലും ഒരു ദിവസം കൊണ്ട് എത്തിച്ചേരാം. അപ്പോൾ ഇതിന്റെ ഷിഫ്റ്റിങ്ങോട് ബന്ധപ്പെട്ടേക്ക് ലോക്കൽ ഷിഫ്റ്റിംഗ് ആയിക്കോട്ടെ അല്ല ലോങ്ങിലോ ആയിക്കോട്ടെ, മറ്റ് സംസ്ഥാനങ്ങളിലോട്ടോ അല്ലെങ്കിൽ ഡൽഹിയിലോട്ടോ മുമ്പിലോട്ടോ ഒക്കെ നിങ്ങളുടെ വീട്ടു സാധനങ്ങളോ അല്ലെങ്കിൽ ഓഫീസ് സാധനങ്ങൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പാക്ക് ചെയ്ത് കൊണ്ടുവന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, എന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.